അലൈക്കും, ഞാൻ ഷനൂബ് കരീം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പുതിയ വീഡിയോയുമായിട്ടാണ് വരുന്നത്. നമ്മുടെ PSC അതുപോലെ KTET എക്സാമുകൾക്ക് നമുക്ക് നമ്മുടെ ഫോട്ടോൻ്റെ കൂടെ നമ്മുടെ പേര് അതുപോലെ തന്നെ കറണ്ട് ഡേറ്റ് ഇത് രണ്ടും ഇട്ടിട്ടുള്ള ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം. ഇതിനെല്ലാം നമ്മളൊന്നുകിൽ സ്റ്റുഡിയോയിൽ പോകണം, അല്ലെങ്കിൽ അത് എഡിറ്റിംഗ് അറിയുന്ന കാര്യത്തിന് പോകണം. ഇത് സിമ്പിളായി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടത് പിക്സൽ ലാബ് എന്നുള്ളൊരു അപ്ലിക്കേഷനാണ്. ഞാൻ ആദ്യമായി ഒരു കാര്യം തന്നെ പറയട്ടെ, ഞാൻ ഒരു എഡിറ്ററല്ല, അതുകൊണ്ട് എൻ്റെ രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. കഴിവുള്ളവർ നല്ല ഭംഗിയായി തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ പിക്സൽ ലാബ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. പിക്സൽ ലാബ്, ഓക്കെ, ഇത് നമ്മുടെ മൊബൈലിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ പിക്സൽ ലാബ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഇൻ്റർഫേസിലാണ് നമ്മുടെ പിക്സൽ ലാബ് കിട്ടുക. നമുക്ക് ഈ ന്യൂ ടെക്സ്റ്റ് എന്നുള്ള ബോക്സ് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്തത് നമ്മൾ റൈറ്റ് കോർണറിൽ ഈ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക. നമുക്ക് ഏത് ഇമേജാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരും. നമുക്ക് വേണ്ടത് യൂസ് ഇമേജ് ഫ്രം ഗാലറി, എന്നിട്ട് നമ്മുടെ ഇമേജ് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്താൽ കൃത്യമായി ഓപ്പണായി വരും. എന്നിട്ട് നമുക്ക് ഈ സെൻട്രലിൽ കാണുന്ന ഫിറ്റ് ടു സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ടിക് മാർക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ പേരും അതുപോലെ കറണ്ട് ഡേറ്റുമാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെൻട്രലിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ ഷേപ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സ് ഓപ്പൺ ആവും. എന്നിട്ട് ഈ ബോക്സിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടിക് മാർക്കിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി അതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിന് A എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. എന്താണോ വേണ്ടത്, ആരുടെ പേരാണോ വേണ്ടത്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പേര് ഒന്ന് ബോൾഡായി കൊടുക്കാം. സ്റ്റൈലിൽ ബിയിൽ പോയിട്ട് ബോൾഡാക്കി കഴിഞ്ഞാൽ നമ്മുടെ പേര് ബോൾഡാവും. ടിക് മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആവും. എന്നിട്ട് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് ബോക്സിനകത്തോട്ടിടാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പുറത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അടുത്തായി നമുക്ക് ഡേറ്റും കൂടി വേണ്ടതുകൊണ്ട് വീണ്ടും ഈ പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എഡിറ്റ് അടിക്കുക, ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കാം, 23/11/2020. ഓക്കെ, വീണ്ടും നേരത്തെ പോലെ ഒന്ന് ബോൾഡായി കൊടുക്കാം. ഇത്രയുമായാൽ നമ്മൾ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഈ മുകളിൽ കാണുന്ന സേവ് ബട്ടൺ, നിങ്ങൾക്ക് ടോപ്പിൽ കാണും സേവ് ബട്ടൺ, സേവ് ചെയ്താൽ സേവ് ആസ് ഇമേജ് കൊടുക്കാം. എന്നിട്ട് JPG വേണമെങ്കിൽ JPG അല്ലെങ്കിൽ PNG, നമുക്ക് JPG വേണ്ടോ JPG തന്നെ സെലക്ട് ചെയ്യാം. ഡയമെൻഷൻ നമുക്ക് ഹൈ ലോ മീഡിയം, നമുക്കൊരു മീഡിയം കൊടുക്കാം. സേവ് ടു ഗാലറി, നമ്മളെ ഫോട്ടോ ഗാലറി സേവ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ പിക്ചർ സേവ് ആക്കിയതിന് ശേഷം അതിൻ്റെ സൈസും പിക്സലും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഇവിടെ നോക്കുന്നത്. അതിനായി നമുക്ക് ഇമേജ് റീസൈസർ, imageresize.org എന്നുള്ള സൈറ്റിലോട്ട് കയറാം. ഇതിനകത്ത് സെലക്ട് ഇമേജ്, ബ്രൗസിനകത്ത് പോയിട്ട്
നമ്മൾ നേരത്തെ ചെയ്തത് നമ്മൾ ഗാലറിക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. എക്സൽ ലാബ്, ഓക്കെ. നമുക്ക് നമ്മുടെ ഇപ്പോൾ കേട്ടറ്റിൻ്റെ എക്സാമിൻ്റെ ടൈമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി പിക്സൽ വേണ്ടത് 150 200 ആണ്. അപ്പോൾ നമ്മൾ 150 കൊടുക്കുക, ഈ 200 പിക്സൽ, ഓക്കെ. അത് ഓട്ടോമാറ്റിക്കായി വരും. ഇനി ആർക്കെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും, ഓക്കെ. പിന്നെ നമുക്ക് എത്ര സൈസാണോ വേണ്ടേ, ഇപ്പോൾ നമുക്കൊരു 30 KB ആണോ വേണ്ടെങ്കിൽ 30 എന്ന് അടിച്ചു കൊടുക്കുക. JPG PNG ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് JPG വേണ്ടതുകൊണ്ട് JPG സെലക്ട് ചെയ്തു. റീസൈസ് ഇമേജ്, അങ്ങനെ നമ്മളെ ഇമേജ് റീസൈസായി വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ടാവും. ഏകദേശം നമ്മുടെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ഇമേജ് കൊടുക്കാം. വേറെ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്, എഡിറ്റ്. ഇത് വീണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ എഡിറ്റ് കൊടുത്ത് ചേഞ്ച് ചെയ്യാം. പിന്നെ പുതിയൊരു ഇമേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീഫ്രഷ് ബട്ടൺ പോലെ ഒരു ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്താൽ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഇമേജ് ഓക്കെ ആണെങ്കിൽ ഡൗൺലോഡ് ഇമേജ് കൊടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ഇമേജ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ വിത്ത് ഗാലറിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഈ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ കാണാൻ കഴിയും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത ഇമേജുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ഒരു എഡിറ്റർ അല്ല, അതായത് ഫോട്ടോസൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് വീഡിയോക്ക്. നിങ്ങൾക്ക് പലർക്കും ഇത് 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.